നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിലെ എക്സിറ്റ് പോളുകളെല്ലാം വ്യക്തമാകുന്നത് കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജയവർദ്ധൻ, അതായത് ദിഗ്വിജയ് സിംഗിൻ്റെ മകൻ ജയവർദ്ധൻ സിംഗ് പാർട്ടിയുടെ അമരത്തേക്ക് എത്തപ്പെടുമ്പോൾ ആ ഒരു രാഷ്ട്രീയ നീക്കമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. കമൽനാഥിനെയും മകനെയും എന്നേക്കുമായി കോൺഗ്രസിൽ നിന്ന് മാറ്റുക എന്ന വികാരം, പൊതുവികാരം കോൺഗ്രസിനുള്ളിൽ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ചിന്ദ്വാര മുനിസിപ്പൽ കോർപ്പറേഷനിൽ പോലും അവിടുത്തെ കോൺഗ്രസ് കൗൺസിലേഴ്സ് ബി ജെ പിയിലേക്ക് അനായാസം കടന്നു ചെന്നിരിക്കുന്നു. അതായത് കമൽനാഥിൻ്റെ എല്ലാ അനുഗ്രഹശിസ്സോടു കൂടിയാണ് ഇവരൊക്കെ ഇത്തരത്തിലുള്ള പ്രവണതയിലേക്ക് ഏർപ്പെടുന്നത് അല്ലെങ്കിൽ എത്തിച്ചേരുന്നത് എന്ന് പൊതുജനം വിലയിരുത്തുകയാണ്. ഇതിൽ ഒരു മറുപടിയും കമൽനാഥിന് പറയാനില്ല. ഭാരത് ജോഡോ ന്യായ് യാത്ര മധ്യപ്രദേശിൻ്റെ വിവിധ തെരുവോരങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അതിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ അച്ഛനും മകനും കൂടെ എത്തി എന്നുള്ളതല്ലാതെ മധ്യപ്രദേശിലെ രാഷ്ട്രീയ മുഖത്തിൽ ഇവർക്ക് ഒരു സ്ഥാനവും ഇല്ല എന്നുള്ളത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പോടുകൂടി വ്യക്തമായതാണ്. ഇദ്ദേഹം ആയകാലം മുഴുവൻ മറ്റുള്ളവരെ വളർന്നു വരാൻ അനുവദിക്കാതെ കശ്മീരിൽ എങ്ങനെയാണോ ഗുലാം നബി ആസാദ് അവിടെ കോൺഗ്രസ് കളിച്ചത്, അതേ രീതിയിൽ ഒരു ഫ്യൂഡൽ മാടമ്പി ആയിരുന്നു ഇദ്ദേഹം. ജ്യോതിരാദിത്യ സിന്ധ്യയെ രാജകുടുംബാംഗമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭ്രഷ്ട കൽപ്പിച്ച് അദ്ദേഹത്തിനെ പോലുള്ള വ്യക്തികളെ ഇവിടെ രാജകീയ ഭരണം ഏൽപ്പിക്കരുത്, ഇത് ജനാധിപത്യമാണ് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിനെ അലങ്കോലപ്പെടുത്തുകയായിരുന്നു ഇത്രയും നാളും കമൽനാഥ് ചെയ്തതെന്നുള്ളത് വ്യക്തമാണ്. 9 തവണയാണ് ചിന്ദ്വാര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ജയിച്ചത്. അദ്ദേഹമല്ലാതെ മറ്റാരും അവിടെ വാഴാൻ പാടില്ല. അതുമാത്രമല്ല, മധ്യപ്രദേശിൽ താനാണ് രാജാവ് എന്ന് പറഞ്ഞ് ദിഗ്വിജയ് സിംഗിനെ വരെ അവിടെ നിന്ന് അടിച്ചോടിക്കാൻ വേണ്ടി പ്ലാനിട്ടവനാണ് ഈ കമൽനാഥ് എന്നുള്ളത് എല്ലാ കോൺഗ്രസ് നേതാക്കളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദിഗ്വിജയ് സിംഗിൻ്റെ മകനായ ജയവർദ്ധൻ സിംഗിൻ്റെ തിരിച്ചുവരവാണ് മധ്യപ്രദേശിലെ കോൺഗ്രസ് ജനത ആഘോഷിക്കുന്നത്. 29 ലോക്സഭാ സീറ്റുകളാണ് മധ്യപ്രദേശിലുള്ളത്. അതിൽ 28 എണ്ണവും ബി ജെ പിയുടെ കൈവശമാണ്. ഒരു സീറ്റ്, അതായത് ചിന്ദ്വാരയിൽ കമൽനാഥിൻ്റെ മകൻ ജയിച്ചതൊഴിച്ചാൽ ബാക്കി എല്ലായിടത്തും, എന്തിനധികം പറയുന്നു, ഗുണയിൽ പോലും അവിടെ ജ്യോതിരാദിത്യ സിന്ധ്യ തോൽവി ഏറ്റുവാങ്ങിയതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് കമൽനാഥിൻ്റെ രാഷ്ട്രീയപരമായ വിദ്വേഷമായിരുന്നു എന്നുള്ള എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നീട് ജ്യോതിരാദിത്യ സിന്ധ്യ കമൽനാഥിൻ്റെ സർക്കാരിനെ അട്ടിമറിക്കാൻ തീവ്രമായി ശ്രമിച്ചു എന്നുള്ളത് ഒരു പകവോക്കൽ നടപടിയായി മാത്രമേ അതിനെ കാണാൻ കഴിയൂ. അത് കോൺഗ്രസിനോടുള്ള വെല്ലുവിളി ആയിരുന്നില്ല, കമൽനാഥിനോട് മാത്രമുള്ള വെല്ലുവിളിയായിരുന്നു. കാരണം കമൽനാഥ് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് അനുകൂലം ആയി നിൽക്കുന്ന ഒരു നേതാക്കളെയും ആ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുകയോ ആ 7 അയിര തടിപ്പിക്കുകയോ ചെയ്തിരുന്നില്ല. അത് സ്വാഭാവികമായും അനിഷ്ട സംഭവത്തിലേക്ക് എത്തി. അതിന് മധ്യസ്ഥത വഹിക്കാൻ പല നേതാക്കളെയും ചുമതലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും AICC അതിൽ വളരെ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. അങ്ങനെ ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പിയിലേക്ക് പോയി, കേന്ദ്രമന്ത്രി വരെയായി. പക്ഷേ അത് ചരിത്രമാണ്. ഇനി അങ്ങോട്ട് ജയവർദ്ധൻ സിംഗിൻ്റെ യുഗമായി കഴിഞ്ഞാൽ തീർച്ചയായും മധ്യപ്രദേശിൽ കോൺഗ്രസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും 6-7 സീറ്റുകൾ നേടിയെടുക്കാൻ അനായാസം കഴിയും. ജയവർദ്ധൻ സിംഗിന് നിലവിൽ നിയമസഭാ സാമാജികനാണ്. പക്ഷേ അദ്ദേഹത്തിന് ലോക്സഭാ ടിക്കറ്റ് കൊടുത്ത് അദ്ദേഹത്തിന് മധ്യപ്രദേശിൻ്റെ രാഷ്ട്രീയത്തിൽ കാതലായ മാറ്റം വരുത്താൻ കോൺഗ്രസ് ചുമതലപ്പെടുത്തിയാൽ മാത്രമേ ഇനി കോൺഗ്രസിന് മധ്യപ്രദേശിൽ തിരിച്ചു വരാൻ കഴിയൂ. നിലവിൽ മോഹൻ യാദവിൻ്റെ സർക്കാരാണ് മധ്യപ്രദേശിൽ ഭരിക്കുന്നത്. BJP എന്തുകൊണ്ടാണ് ശിവരാജ് സിംഗ് ചൗഹാനെ പോലൊരു മുതിർന്ന നേതാവിനെ അനായാസം മാറ്റി അവിടെ മോഹൻ യാദവിനെ അവിടെ എത്തിച്ചതെന്ന് പറഞ്ഞാൽ BJPക്ക് അറിയാം അവരുടെ തട്ടകം വളരെ സേഫാണ്. അതുകൊണ്ട് തന്നെ മോഹൻ യാദവിനെതിരെയുള്ള ശിവരാജ് സിംഗ് ചൗഹാന്റെ വിഭാഗീയ നീക്കമൊന്നും ഒരു തരത്തിലും അവിടെ വില പോകില്ല. അണികളെ പിടിച്ചു നിർത്താൻ മോഹൻ യാദവിന് നന്നായി കഴിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാണ്. അതായത് BJPക്ക് അറിയാം അവരുടെ ഗ്രാസ് റൂട്ട് വളരെ സേഫായി കഴിഞ്ഞിരിക്കുന്നു. അതിന് കാരണം ഈ കമൽനാഥും മകനും എത്രമേൽ കോൺഗ്രസിൽ വിമർശിക്കപ്പെടുന്നുണ്ടോ അത്രമേൽ BJPക്ക് അവിടെ ശക്തമായി വളരാൻ കഴിയുന്നുണ്ട്. അവർക്ക് ഒരു രീതിയിലും സംശയത്തിൻ്റെ ആനുകൂല്യം പോലും ഇല്ലാത്ത രീതിയിൽ അവരുടെ ഗ്രാഫ് റെക്കോർഡിക്കലായി വളരുന്നതല്ലാതെ തളരുന്നില്ല. അപ്പോൾ അതിലേക്ക് കോൺഗ്രസ്സിന് എന്തെങ്കിലും രീതിയിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ ജയവർദ്ധൻ സിംഗ് വന്നേ പറ്റൂ എന്നാണ് അണികൾ പറയുന്നത്.